ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു റിവ്യൂ ഒന്നുമായിട്ടല്ല ഞാൻ പരിചയപ്പെടുത്തുന്നത്, ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് ഇത് പലർക്കും അറിയാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളായിരിക്കും നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിൻ്റെ പേര് ഐപൾസ് എന്നാണ്. ഇതൊരു പ്രീമിയം ബാലൻസ്ഡ് ഫ്രൂട്ട് ജ്യൂസ് ആണ് കേട്ടോ. അപ്പം ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസസ്, ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ബട്ട് അതിന് മുന്നേ നമുക്കിതിൻ്റെ അൺബോക്സിങ് ഒന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. ഇത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിങ്ങനൊരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. വളരെ സേഫായിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐപൾസ്. നമുക്കിതിൻ്റെ ഡ്രിങ്ക് എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ജ്യൂസ് വരുന്നത്. ഇത് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടിയ സീഡായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ അൺബോക്സിങ് ആണെന്ന് കാണിക്കാം. ആക്ച്വലി ഇതിൽ രണ്ട് സീഡാണ് വന്നിട്ടുള്ളത്. ഇത് ഇവർ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പാക്കേജിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നൊന്ന് പറയാം. ആക്ച്വലി ഫസ്റ്റ് ഇത് നമ്മൾ മേടിക്കുന്നത് എൻ്റെ മദർ ഇൻ ലോക്ക് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ മദർ ഇൻ ലോക്ക് മുട്ടുവേദന, അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ, ഇതൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് നമുക്കിത് സജസ്റ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഒരു 3 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയൊരു റിസൾട്ട് എന്ന് പറയുന്നത് അമേസിങ് ആയിരുന്നു. കുറേ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അടുത്ത് പോയി കുറേ മെഡിസിൻസ് ഒക്കെ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തൊരു റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയ പോലെ തോന്നി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു മെഡിസിൻ ആണെന്ന്. ഇതൊരു മെഡിസിൻ അല്ല, ആക്ച്വലി ഇതൊരു ഫുഡ് സപ്ലിമെൻ്റാണ്. അതായത് നമ്മുടെ ബോഡിക്ക് നമുക്ക് ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കിട്ടിക്കൊള്ളണമെന്നില്ല. സോ ഇത് ആ ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഇത് യൂസാക്കാം. ചെറിയ കുട്ടികൾ മുതൽ 6 മാസം മുതലുള്ള കുട്ടികൾ മുതൽ ഇത് ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അസുഖത്തിന് മാത്രം ഉപയോഗിക്കാമെന്നല്ല, നമ്മളുടെ ഒരു ഡെയിലി ഫുഡ് ഹാബിറ്റായിട്ട് നമുക്കിത് ഇൻക്ലൂഡ് ചെയ്ത് അപ്പോൾ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒഴിവാക്കാൻ പറ്റും. നമ്മളുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ മുതൽ ഇത് യൂസാക്കുന്നുണ്ട്. നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഇത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അസുഖങ്ങൾ വരുന്നതും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ ഇപ്പോൾ നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എൻവിറോൺമെൻറ്റിൽ ഇമ്മ്യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു റിച്ച് ഡ്രിങ്കിലുണ്ട്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് എന്നൊന്ന് പറയാം. ഇത് രാവിലെ നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു 35 ml ആണ് യൂസ് ആക്കേണ്ടത്. അതുപോലെ തന്നെ രാത്രി ഭക്ഷണത്തിന് 1/2 മണിക്കൂർ മുന്നേ ഒരു 35 ml. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു യൂസേജ് വരുന്നത്. ഇതിൻ്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 4 ബോട്ടിലാണ്. അത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്തപ്പോൾ നമ്മുടെ ബോഡിയിലെ ഇൻറ്റേർണലി ഒക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡൈജഷൻ ഒക്കെ തന്നെ ആയാലും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി സ്റ്റേബിൾ ആവും. ദെൻ ബോഡിയുടെ റെസിസ്റ്റിംഗ് പവർ ഒക്കെ ഗ്രാജ്വലി കൂടും. ആ ഒരു കൺസെപ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവർ, ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുമ്പം ഒരു ഫ്രൂട്ട് ടേസ്റ്റാണ് വരുന്നത്. അപ്പം ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഈ ഒരു ഡ്രിങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നോർമലി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു കൂൾ പ്ലേസിൽ വെച്ച് നമുക്കിത് യൂസ് ആക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച ഒറ്റ റീസൺ ഇതിൻ്റെ അമേസിങ് റിസൾട്ടാണ്. അത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഈവൻ എന്ത് അസുഖമുള്ളവരായിക്കോട്ടെ, ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ ഫുഡ് ഹാബിറ്റ് ആക്കുന്നതോടുകൂടി നമ്മുടെ ബോഡിക്ക് വളരെ നല്ലൊരു ചേഞ്ച് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ പ്രായമായിട്ടുള്ളവർക്കും ശരീരത്തിൽ വരുന്ന പല ബുദ്ധിമുട്ടുകളുമൊക്കെ നന്നായിട്ട് മാറിയതുപോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ജെന്യുവിൻ ആയിട്ടുള്ളൊരു റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇടയിലും ഒരുപാട് പേരുണ്ടാവും ഇതുപോലെ പല അസുഖങ്ങൾ കാരണം കുറേ നാളുകളായിട്ട് മരുന്നുകൾ ട്രൈ ചെയ്തിട്ടൊക്കെ റിസൾട്ട് കിട്ടാത്ത, അതിന് എന്ത് അസുഖമായിക്കോട്ടെ. അപ്പം ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു മരുന്നല്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് സേഫായിട്ട് ഏതൊരു പ്രായമുള്ളവർക്കും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇത് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ ബോഡിയിൽ ഇത് എത്രമാത്രം എഫക്റ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഒരു ഡെയിലി ഫുഡ് ഹാബിറ്റായിട്ട് നമുക്കിത് കൊണ്ടുപോകാം. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു അമേസിങ് റിസൾട്ട് കാരണം നമ്മൾ ഇവരുടെ കമ്പനിയുടെ വേറെ കുറേ പ്രൊഡക്ട്സും ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒക്കെ റിവ്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.